ദുബായിലോ അല്ല, ദുബായിലോ, ദുബായിലോ ഒരുപാട് കാണാണ്ട് അവിടൊക്കെ തന്നെ ഞാൻ കൊണ്ടുപോയി ഇന്നെങ്കിച്ച് കൊണ്ടുപോയി കാണിച്ചു തരണം, മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമ്മളൊരു അഡ്വാൻസ് മാത്രം. ഓക്കെ, അപ്പൊ എന്നാ എല്ലാരോടും 504 ആൾക്കാരുണ്ട് എന്റെ ലൈവിൽ, ഓരോടും എന്താ വെച്ചാൽ ഒന്നും ഉണ്ടായിട്ടല്ല, എനിക്കൊന്നും ഡ്യൂട്ടി ഇല്ല, അതുകൊണ്ട് ഞാൻ റൂമിലാണ് ഉള്ളത്. അപ്പൊ എനിക്ക് സംസാരിക്കാൻ കൂടുതൽ പറ്റൂല, ഞാൻ ഇപ്പൊ മിറ്റത്തി ഇരുന്നിട്ടാ സംസാരിക്കുന്നത്, കാണാണ്ടോ മിറ്റത്തി ഇരുന്നിട്ടാ സംസാരിക്കുന്നത്. ഇതാണ് രാവിലെ കാഫ്രയോ പാലും തരുവ. പൊന്നാർ ചെങ്ങായി രാവിലെ എണീച്ചു കഴിഞ്ഞാല് നൂഡിൽസ്, അത് ഞാൻ തിന്ന 100 വിൽസ് അവിടെ ഒരു പാക്കറ്റ് കിട്ടും, അത് ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് ടേബിളുമ്പോൾ കൊടുത്തു തരും, മനസ്സിലായോ? പച്ചവെള്ളം ചൂടാക്കിയുണ്ടാവും, പച്ചവെള്ളം ചൂടാക്കിയുണ്ടാവും. എന്ത് ഉൾട്ടാപ്പുൾട്ട പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ തിന്നണം എന്താ വെച്ചാൽ തരും, ചൂടുവെള്ളത്തിൽ പഞ്ചാര കലക്കി തരും, ചൂടുവെള്ളത്തിൽ പഞ്ചാര കലക്കി തരും, ചായപ്പൊടി ഇടൂല, രാവിലത്തെ ഭക്ഷണം. ചൂടുവെള്ളത്തിൽ പഞ്ചാര ഇട്ടിട്ട് എനിക്ക് തരും, ഞാൻ കഴിക്കുന്ന ഭക്ഷണമാണ്. ചൂടുവെള്ളത്തിൽ വേഗം ജോലിലിട്ടിട്ട് നാളെ ഇൻസൈഡ് എല്ലാം ആക്കിയിട്ട് ടൈയെല്ലാം തൂക്കിയിട്ട് കണ്ണടയെല്ലാം വെച്ചിട്ട് കുവൈത്തിൽ അതിന് ചൂടുവെള്ളത്തിൽ പഞ്ചാര ഇട്ടിട്ട് തരുവാ. ഞാൻ ചുരുക്കല്ലേ ആൾക്കാരെ ഉണരും, പ്ലീസ് ചുരുക്കല്ലേ ആൾക്കാരെ ഉണരും, മനസ്സിലായോ? പിന്നെ ഉച്ചക്കുള്ള ഭക്ഷണം, ഉച്ചക്കുള്ള ഭക്ഷണം പറഞ്ഞതരാ, ഒരു സാധാ മോട്ടച്ചോറ് ഉണ്ടാവും, ആ ചോറ് തരും ഒരു സമ്മന്തി, കുറച്ച് തേങ്ങാപ്പൊടി, പിന്നെ ഒരു അച്ചാറ് മാങ്ങച്ചാറ്, കുറച്ച് വെളിച്ചെണ്ണി ഉപ്പും, വെളിച്ചെണ്ണി ഉപ്പും കൂടി കൂട്ടി കുഴച്ചിട്ട് അത് തരും ഉച്ചക്ക്, ഉച്ചക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഉള്ളിച്ചോറ്. ഈ പറഞ്ഞ സാധനം എനിക്ക് ചോറും മീന്റെ ഗ്രേവിയും ഇഞ്ചി ഉപ്പും വെളിച്ചെണ്ണ എനിക്ക് വേണ്ട, അതൊന്നും കിട്ടൂല, അത് അതൊന്നും കിട്ടൂല. ഇപ്പൊ വെളിച്ചെണ്ണി കൂട്ടിട്ട് ഉച്ചക്കത്തെ ചോറ്. ഓക്കെ, കുവൈത്തിലേക്കുള്ള വരവിന്റെ ഏകദേശം ഒന്ന് തീരുമാനം. ഞാൻ പരട്ടെ, ഉപ്പും വെളിച്ചെണ്ണും കേട്ടിട്ട് ഉച്ചക്കത്തെ ചോറ്. വൈകുന്നേരമായി കഴിഞ്ഞാൽ എനിക്ക് സ്പെഷ്യൽ ഉണ്ട് ഉള്ളിച്ചോറ്, മനസ്സിലായോ? ഉള്ളിച്ചോറ് പറഞ്ഞാൽ മനസ്സിലായോ? ഉള്ളിച്ചോറ് എനിക്ക് ഇഷ്ടമില്ല. ഉള്ളിച്ചോറ് പറഞ്ഞാൽ എന്താ സംഭവം മനസ്സിലായോ? എനിക്ക് എനിക്കറിയാ എന്താണ് ഉള്ളിച്ചോറ് എന്ന് വെച്ചാല്, നമ്മളെ ഈ പെറ്റിട്ട് കിടക്കുന്നില്ല, പ്രസവിച്ച് കിടക്കുന്നില്ല, ആ ചോറ് എനിക്ക് സ്പെഷ്യൽ എന്നും വൈകുന്നേരത്തേക്ക്. എനിക്കുണ്ടോ എന്തെനക്ക് വേണ്ടായി, എന്തെനക്ക് വേണ്ടായി, ഇത് തിന്നണം, ഇത് തിന്നിട്ട് പോയാൽ മതി ഇവിടുന്ന്. അതൊന്നും നടക്കൂല, ഇത് തിന്നിട്ട് പോയാൽ മതി, തിന്നിട്ട് പോയാൽ മതി. ചുള്ളിച്ചോറ് അതെന്താ, എന്ത് വർത്താനം? ഇത് പെറ്റിട്ട് വന്നാലും വേണ്ടില്ല, പെറാതെ വന്നാലും വേണ്ടില്ല, ഞാൻ ഉള്ളിച്ചോറ് തരും വൈകുന്നേരത്തെ സ്പെഷ്യൽ, അത് തിന്നിട്ട് പോയാൽ മതി. ഒരു മുതല് കിട്ടൂല, അല്ലത് പറയാലോ, ഒരു മുതല് കിട്ടൂല. ഈ പറഞ്ഞ 3 മിനു ഉണ്ട്, 3 മിനിന് മേലെ ഒരു കട്ടൻ ചായ വരെ കിട്ടൂല. രാവിലെ നൂഡിൽസും ചുടുവെള്ളത്തില് പഞ്ചസാര ഇട്ടിട്ട് രാവിലത്തെ കഴിഞ്ഞു, ഉച്ചക്കത്ത് സാധാ വെളിച്ചെണ്ണയും ഉപ്പും കൂട്ടിയിട്ട് ഒരു ചോറ്, അതും കഴിഞ്ഞു, വൈകുന്നേരത്തെ സ്പെഷ്യല് ഉള്ളിച്ചോറ്, പരിപാടി കഴിഞ്ഞു. ഓക്കെ 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 ആയിക്കോട്ടെ, ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ ശക്തമായിട്ടുള്ള. ഞാൻ ഇജ് ചെറിയ കുട്ടികളന്മാര്, ഇജിന്റെ തല്ല് ഞാൻ അന്നം തല്ലും, ഇജിന്റെ ചെറിയ തോണ്ട് ഞാൻ അന്നെ ചെറിയ തോണ്ടും, ഇജിന്റെ തൊട്ടോക്ക് ഞാനും തോടും, എന്ത് വർത്താനം അത്? ഇനി വലിയ വർത്താനം പറയുന്നത് വലിയ മൂപ്പനാണ്. ഞാനോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം ദേഷ്യം പിടിപ്പിക്കല്ലേ, നല്ല കാര്യത്തിൽ ദേഷ്യം പിടിക്കും, എന്നോട് ആദിവാസിയുടെ പേര് വിളിക്കരുത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് മൂപ്പൻ. ഓക്കെ, ഞാനോട് പലവട്ടം പറഞ്ഞു, ഞാനോട് പലവട്ടം പറഞ്ഞിട്ട് ആ പേര് എനിക്ക് ഇഷ്ടമില്ല എന്നുള്ളത് പറച്ചോണം ചേച്ചി. ഞാൻ